ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഇത് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഗ്രീൻ പെപ്പർ ചിക്കൻ ബാർബിക്യു തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു ചിക്കൻ ഒരു കിലോയുടെ മുകളിൽ വരും കേട്ടോ അങ്ങനെ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ നാല് പീസായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാർബിക്കനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് അടിച്ച് പരത്തിയിട്ടാണ് തരാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ചുറ്റിക്ക ഉപയോഗിച്ചിട്ടോ ഒരു ഹാമർ ഉപയോഗിച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിച്ചണിൽ ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്ന സംഭവം യൂസ് ചെയ്തിട്ടോ നമുക്ക് അടിച്ചു പരത്തി എടുത്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും അതുപോലെ തന്നെ അതിലേക്ക് നന്നായിട്ട് മസാല പിടിക്കുകയും ചെയ്യും നല്ല സ്പൈസി ആയിട്ടുള്ള ഗ്രീൻ മസാലയോട് കൂടിയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അല്പം പച്ചക്കുരുമുളക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില പുതിനയില ആവശ്യത്തിന് ഉപ്പ് അല്പം ലെമൺ ജ്യൂസ് അല്പം തൈര് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇപ്പം തൈര് ഞാൻ കുറച്ചേ അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ വെള്ളം പോലെ ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ചേർത്തത് ഇനി ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഗ്രീൻ മസാല ചിക്കനിലേക്ക് ചേർത്തതിന് ശേഷം ബാക്കി തൈരും കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് തന്നെ മാരിനേഷൻ ചെയ്യണം അഞ്ചോ ആറോ മണിക്കൂറെങ്കിലും ചിക്കനിൽ ഈ മസാല പുരട്ടി വെക്കണം കേട്ടോ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി തലേരി ദിവസം രാത്രി മാരിനേഷൻ ചെയ്ത ചിക്കൻ പിറ്റേ ദിവസം വൈകുന്നേരമാണ് എടുത്ത് ഗ്രില്ല് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്